ബിജെപി കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസൻ പറയുന്നത് ജനപ്രതിനിധി ആയതുകൊണ്ടാണ് ബിജെപിയുടെ നേതാവായ മനോജ് രേഷ്മ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവരെ സ്വീകരിക്കാനും അവർക്ക് കാറിന്റെ ഡോർ തുറന്നു കൊടുത്ത് അവരെ സുരക്ഷിതയായി കയറ്റിവിടാനും ഒക്കെ അവിടെ കാത്തു നിന്നിരുന്നത് എന്നതാണ് അപ്പോൾ ന്യായമായും ഒരു സംശയമുണ്ട് കുലസ്ത്രീകൾ കുറ്റവാളികളായി ജയിലിൽ പോയിട്ട് ഇറങ്ങുമ്പോൾ താലപ്പൊലിയുമായി ജയിലിന് മുന്നിൽ കാത്തു നിൽക്കലും കാറിന്റെ ഡോർ തുറന്നു കൊടുക്കലുമാണോ ബി ജെ പിയുടെ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം എവിടെയെങ്കിലും കേട്ടുകേൾവിയുള്ള കാര്യമാണോ ഒരു കേസിലെ കുറ്റവാളി ജയിലിൽ നിന്നിറങ്ങുമ്പോൾ അവർക്ക് സ്വീകരണവുമായി ജനപ്രതിനിധികൾ പോവുക എന്നുള്ളത് ജനപ്രതിനിധികൾ പോകും അവരുടെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ഒരാൾ ജയിലിൽ നിന്നിറങ്ങുകയാണ് എങ്കിൽ അത് സ്വാഭാവികമായി സംഭവിക്കുന്നുണ്ട് തങ്ങളുടെ പാർട്ടിക്കാരനായ ഒരാൾ ജയിലിലായതിനു ശേഷം തിരിച്ചിറങ്ങി വരുമ്പോൾ അയാളെ സ്വീകരിക്കുന്നതിനായി പാർട്ടിയുടെ ആളുകൾ പോയി നിൽക്കും അത് ജനപ്രതിനിധികൾ പോയി നിൽക്കും പാർട്ടിയുടെ ചുമതലകൾ വഹിക്കുന്ന ആൾ പോയി നിൽക്കും ഇത് മണ്ഡലം പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന ഒരു മുനിസിപ്പൽ കൗൺസിലറാണ് രേഷ്മയെ ആ ജയിലിന് മുന്നിൽ കാത്തുനിന്ന് സ്വീകരിച്ചാനയിച്ച് കാറിനകത്ത് കയറ്റിവിട്ട് അവിടെ നിന്ന് പോയത് രേഷ്മയ്ക്ക് ബി ജെ പിക്ക് വേണ്ടി കേസുകൾ വാദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വക്കീലിനെ ഏർപ്പാടാക്കി കൊടുക്കുക ബി ജെ പിയുടെ ഒരു ജനപ്രതിനിധിയും ഭാരവാഹിയുമായ ഒരാൾ അവരെ സ്വീകരിക്കുന്നതിനായി ജയിലിന് മുന്നിലെത്തുക എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ അതിനെ അങ്ങ് ന്യായീകരിക്കുക ഒരു ജനപ്രതിനിധി ആയതുകൊണ്ട് സ്വീകരിക്കാൻ പോയതാണ് അഭിഭാഷകനാണെങ്കിൽ അർദ്ധരാത്രിയിൽ ഒരു സഹായവുമില്ലാതെ കേഴുകയായിരുന്ന ഒരു കുലസ്ത്രീ സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അതെങ്ങനെ വേണ്ട എന്ന് വയ്ക്കുമെന്ന് കരുതി മനുഷ്യത്വത്തിൻ്റെ മകുടോദാഹരണമായാണ് അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരായത് എന്നാണ് പറഞ്ഞത് ആലോചിച്ചു നോക്കണം ഈ പ്രേമരാജൻ വക്കീൽ മാത്രമാണല്ലോ കണ്ണൂരിൽ കേസ് വാദിക്കാനായി ഉള്ളത് ഏത് സമയത്ത് വേണമെങ്കിലും അശരണരായ മനുഷ്യർക്ക് വേണ്ടി കേസ് വാദിച്ചുകൊണ്ടേയിരിക്കുന്ന ആളാണ് പ്രേമരാജനെന്ന് അദ്ദേഹത്തിൻ്റെ ന്യായമണി കേട്ടാൽ തോന്നും ഇതാണ് ബി ജെ പിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ബന്ധമെന്ത് എന്ന് വ്യക്തമാക്കുന്ന ഉദാഹരണങ്ങൾ ചാനൽ മൈക്കിന് മുന്നിൽ വന്നു നിന്ന് ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് ന്യായീകരിക്കുമ്പോഴും ആ ന്യായീകരണം ബി ജെ പിയെ കൂടുതൽ കുരുക്കിലാക്കുകയാണ് ചെയ്യുന്നത് മാധ്യമങ്ങൾ പണിയെടുത്ത് അത് വേറൊരു വഴിക്കാക്കി വച്ചിട്ടുണ്ട് ഇപ്പോൾ മലയാള മനോരമയൊക്കെ ഗ്രാഫിക്സ് വരച്ച് പിണറായി വിജയൻ്റെ വീടും ഈ പ്രശാന്തിൻ്റെ വീടും ഇരിക്കുന്ന സ്ഥലത്തിൻ്റെ ആ വ്യത്യാസം ബോധ്യപ്പെടുത്തിയപ്പോൾ തന്നെ ജനങ്ങൾക്ക് കാര്യം ബോധ്യമായി ഇവരൊന്നും കൊട്ടിക്കാഷിക്കുന്ന കാര്യം പോലെ അല്ല കഥ എന്നുള്ളത് അപ്പോൾ സ്വന്തമായി തന്നെ കുരുക്കുകൾ ഇവരെല്ലാവരും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ബി ജെ പിയുടെ ഈ ജില്ലാ പ്രസിഡന്റിൻ്റെ പ്രസ്താവനയിലും നിറഞ്ഞു നിൽക്കുന്നത് ജനപ്രതിനിധി ആയതുകൊണ്ട് സ്വീകരിക്കാൻ പോയി എന്നാണ് ജനപ്രതിനിധികളുടെ ജോലി കുറ്റവാളികളായ കുലസ്ത്രീകൾ ജയിലിൽ നിന്നിറങ്ങുമ്പോൾ സ്വീകരിക്കലാണോ ബി ജെ പി അക്കാര്യം വ്യക്തമാക്കണം